കൂടി ഞങ്ങളുടെ കുടുംബത്തിൽ എത്തിയാലേ ഇവന്റെ ജീവിതത്തിന് ഒരു പൂർണ്ണത ഉണ്ടാകുമെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ടാ ഞാൻ ഈ കല്യാണം സന്തോഷത്തോടെ നടത്താൻ തയ്യാറായത്. അമ്മ വെറുതെ ആന്റിയോട് തർക്കിക്കണ്ട. മനസ്സിലൊന്നും ഉണ്ടായിട്ടല്ല ആന്റി ഇതൊക്കെ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ ഇൻസൾട്ട് ചെയ്താൽ നമ്മൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന് ആന്റിക്ക് തോന്നിക്കാണും. അതിനുള്ള ശ്രമം ഇത്. ആന്റി എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കാം. ദേവി ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. വിവാഹമോചനം നേടി അധികം വൈകാതെ നിന്നെ അവൾ കല്യാണം കഴിച്ചു എന്നറിഞ്ഞ എന്റെ മോൾക്ക് നിന്നോട് ബന്ധമുണ്ടായിരുന്നു എന്ന് എല്ലാരും കരുതും. ഇപ്പൊ ഉണ്ടായതിനേക്കാൾ വലിയ അപമാനമായിരിക്കും അവൾക്ക് നേരിടേണ്ടി വരിക. ശാരദേച്ചിയും ഒരമ്മയല്ലേ. കാവ്യമോളുടെ കാര്യത്തിൽ നമുക്ക് ഇനിയും സമയം ബാക്കിയുണ്ട്. ജിവയുടെ അച്ഛമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അവളുടെ തലവര മാറും. അതിനു മുൻപ് എടുത്ത ജാടിയൊന്നും ചെയ്യരുത്. പ്ലീസ്, ഞാൻ ശാരദേച്ചിയുടെ കാലം പിടിക്കാം. ശാരദേച്ചി ഒന്ന് പറയോ ശ്രീജിത്തിനോട്. ആന്റിക്ക് പോവാം. ശരി, എങ്കി പിന്നെ ഞാൻ വൈകിക്കുന്നില്ല. ഞങ്ങൾ ഇറങ്ങാ. കാറ് വന്നിട്ടുണ്ടാവും. വരണ്ടെന്ന് അവര് പറഞ്ഞതാ. എന്നാലും പോകാതിരിക്കുന്ന എങ്ങനെയാ? എന്റെ മോളുടെ കല്യാണമായി പോയില്ലേ. ഒറ്റക്ക് റെഡിയാവും? നമ്മൾ ഒരുക്കാന്ന് പറഞ്ഞല്ലേ ഇന്നലെ പോയത്. ഓ, അത് ഞാനങ്ങ് മറന്നു. എന്നാ തുടങ്ങാം. എന്റെ ദേഹത്ത് തൊട്ടാ പിന്നെ നീ മുറിന്ന് പുറത്തു പോവില്ല. ധൈര്യം ഉണ്ടെങ്കി വാ, വെല്ലുവിളിക്കാ ഞാൻ. കോലത്തെ തന്നെയാ കല്യാണം കഴിക്കാൻ വിധിയെങ്കിൽ നമ്മൾ എന്തിനാ ശിവാനി തടയുന്നെ? ഇവളിങ്ങനെ തന്നെ വരണ്ടടുത്ത് ചെല്ലട്ടെ. പുറത്തേക്ക് ഇറങ്ങുന്നത് ഏത് കോലത്തിലായാലും നിന്നെക്കാളൊക്കെ ഒരുപാട് മേലെയാണ് ഞാനെന്ന് എനിക്കറിയാം. മത്സരിക്കാൻ വന്ന നീ തോറ്റ് തുന്നം പാടേ ഉള്ളൂ. വാചകടി മതിയാക്കി കല്യാണ സാരി ഉടുക്ക്. ചെറുക്കനെ കൂട്ടന് വരാറായി. അത്രയ്ക്ക് സങ്കടം ചെക്കന്റെ കാര്യത്തിലുണ്ടെങ്കിലേ നീ തന്നെ ഉടുത്തോ ആ സാരി. എന്നിട്ട് നീ തന്നെ അയാളെ അങ്ങ് കെട്ടിക്കോ. അല്ല, നീ ഒരുങ്ങി ചെന്നാലും ശ്രീ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. അസുര ജന്മോ നിന്റേതെന്ന് ശ്രീക്ക് നന്നായിട്ട് അറിയാം. നിന്നെ കൊണ്ട് ഞാൻ കല്യാണ സാരി ഉടുപ്പിക്കും. വെറുതെ വാശി പിടിക്കണ്ട. നടക്കാത്ത കാര്യത്തെ കുറിച്ച് ആലോചിക്കുകയും വേണ്ട. ഇവള് പട്ടുസാരി ഉടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കല്യാണത്തിന് മുൻപ് ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. എന്താ അത്? ഡിവോഴ്സ് ആയിട്ടും ജീവ കെട്ടിയ താലി ഇവളുടെ കഴുത്തിൽ ഇപ്പോഴും ഉണ്ട്. ശരിയാണല്ലോ, ഞാനത് ശ്രദ്ധിച്ചില്ല. താങ്ക്സ് നീതു. പലവട്ടം എന്റെ മുന്നിൽ ഈ താലി കാണിച്ച് വെല്ലുവിളിച്ചിട്ടുണ്ട് ഇവൾ. ഇതിന്റെ പവിത്രതയും ശക്തിയെയും കുറിച്ച് ഒരുപാട് വാചകം അടിച്ചിട്ടുണ്ട്. അതൊക്കെ പണ്ടല്ലേ. ഡിവോഴ്സ് പെറ്റീഷൻ സൈൻ ചെയ്തതോടെ
ആ താലി വെറും സ്വർണ കഷ്ണമായി മാറിയില്ലേ? ഇനി അതൊരു സാധാ ലോക്കറ്റ് മാത്രം. നിങ്ങൾക്കിത് വെറും ലോക്കറ്റായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. കുറച്ചു കാലമെങ്കിലും ഞാൻ സുമംഗലിയായിരുന്നു എന്ന ആത്മവിശ്വാസമാണ്. എത്ര അകലെയാണെങ്കിലും ചുരുങ്ങിയ നാളെങ്കിലും എന്നെ ജീവനായി കണ്ട് ഒരാളുള്ളതിൻ്റെ അടയാളമാ. ഈ ജന്മം മുഴുവൻ ഞാൻ ഈ താലി അഴിക്കില്ല, സീമന്തരേഖയിലെ സിന്ദൂരം മായ്ക്കില്ല. ഈ അവസാന നിമിഷവും വാചക കസരത്തിന് ഒരു കുറവുമില്ലല്ലോടി. ആ താലി പറിച്ചറിഞ്ഞാലേ ഇവളുടെ അഹങ്കാരം തീരൂ. തൊട്ടുപോവരു തന്നെ. കെട്ടിയ ആൾക്ക് ഇത് അഴിക്കാൻ അധികാരമുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അഴിക്കണം. എങ്കിൽ പിന്നെ നീ അഴിച്ചു താടി. ഞാൻ ഈ താലി ഊരിയാൽ എന്റെ ഭർത്താവ് മരിച്ച് ഞാൻ വിധവയായി എന്നർത്ഥം. ഞാനിത് ചെയ്യില്ല. നീയും ഏട്ടനും തമ്മിലുള്ള ബന്ധം ഡിവോഴ്സോടെ കഴിഞ്ഞു. ഇനി നിന്റെ കഴുത്തിൽ എന്റെ ഏട്ടൻ കെട്ടിയ താലി വേണ്ട. ഊരാൻ നിനക്ക് മടിയാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യാത്. ശിവനി വേണ്ട, സമ്മതിക്കില്ല ഞാൻ. നിന്റെ ഏട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ ഈ താലി ഊരണമെന്നുണ്ടെങ്കിൽ എന്റെ ഭർത്താവ് തന്നെ അഴിക്കട്ടെ. എന്നെ കൊണ്ട് അരുതാത്തത് ചെയ്യിക്കാതെ നിങ്ങൾ തന്നെ അഴിച്ചതായി താലി. ഏട്ടൻ എന്നെ നോക്കി നിൽക്കുന്നേ? ഞാൻ തന്നെ ചെയ്യണോ ആ കർമ്മം? വേണ്ട. എന്താ സെന്റിമെന്റ്സ് ആണോ? മനസ്സുകൊണ്ട് ആയിരം വട്ടം മാപ്പ് പറയാ ഞാൻ. ഇപ്പൊ ഞാനത് ചെയ്തില്ലെങ്കിൽ ഇവർ നിന്നെ വെറുതെ വിടില്ല. താലിയുടെ പേരിലുള്ള നിന്റെ അഹങ്കാരം തീർന്നല്ലോ, ഇനി വേഗം റെഡിയാവാൻ നോക്ക്. കെട്ടിയ ആള് തന്നെ അഴിച്ചെങ്കിലും ഇതെന്നും സൂക്ഷിച്ചു വെക്കാനുള്ള അനുവാദമെങ്കിലും എനിക്ക് തരണം. ഇല്ല, ആ താലി കാശ് കൊടുത്ത് വാങ്ങിയത് ഞങ്ങളാ, തിരിച്ചു തന്നേ പറ്റൂ. മതി, നീ കല്യാണത്തിന് ഒരുങ്ങിയില്ലല്ലോ, ചെല്ല. ഏട്ടാ, അത് പിന്നെ ചെല്ലാനല്ലേ പറഞ്ഞത്? ഇത്രയെങ്കിലും കരുതൽ എന്നോടുണ്ടായല്ലോ. Thanks.
അവളുടെ രണ്ടാം കല്യാണം കൂടാൻ കുടുംബസമേത എല്ലാരും എത്തിയോ? അല്ല, കീർത്തിയെ കൊണ്ടുവന്നില്ലേ? ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോ ഈ കുടുംബത്തെ തകർത്ത എല്ലാരും കൂടി വന്ന് നിരന്ന് നിൽക്കുന്നതായിരുന്നു അതിന്റെ ഒരു ഹരം. ഞങ്ങൾ ആരും ഒരു കുടുംബത്തെയും തകർത്തിട്ടില്ല. ശത്രുക്കൾക്ക് പോലും ദോഷം വരണമെന്ന് ഇതുവരെ ആലോചിച്ചിട്ടുമില്ല. ഈ സ്ത്രീയോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. സമ്പത്തിന്റെ അഹങ്കാരത്തിൽ ഇവരെന്തും പറയും. അതിന് ഇവർക്കെന്താ സമ്പത്താള്? കാർന്നോമാര് ജീവിച്ചിരുന്നപ്പോ സമ്പാദിച്ചത് മുഴുവൻ കട്ടുമുടിക്കാനും വേണ്ടി ഓരോ ജന്മങ്ങള്. നിർത്തണേ, കട്ടുമുടിച്ചതും രായ്ക്ക് രാമൻ ഇവിടുന്ന് കാശ് കടത്തിയതൊക്കെ ഞാനല്ല, നിന്റെ ചേച്ചിയാ. എന്റെ മോൾ എന്താ ചെയ്തെന്നാ നിങ്ങൾ പറയുന്നേ? നിങ്ങളുടെ ആ കോലാക്ഷേത്രയ്ക്ക് വേണ്ടി ഇവിടുന്ന് ലക്ഷങ്ങൾ അങ്ങോട്ട് കടത്തിയില്ലേ? ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല വിജയലക്ഷ്മി അതിന് തയ്യാറായത്. അല്ല, ഒക്കെ പോകുന്നേന്നും പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുക മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതോടെ അമ്മയുടെ മനസ്സലിയോന്ന് നിങ്ങൾക്കറിയാലോ. ഇപ്പൊ തന്നെ ഡിവോഴ്സ് ആയെങ്കിൽ എന്താ? നിങ്ങൾക്ക് അടിച്ചത് ലോട്ടറി അല്ലേ? നയാ പൈസ ചെലവില്ലാതെയല്ലേ മകളുടെ രണ്ടാം കല്യാണം നടത്തുന്നത്? ഇതിൽ പരം ഭാഗ്യം ഏത് വീട്ടുകാർക്ക് കിട്ടും? ഇന്നിവിടെ നടക്കുന്നത് വിവാഹമാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? എന്റെ മകളുടെ മനുഷ്യാവകാശത്തിന് മേലുള്ള കടന്നു കയറ്റമാണിത്. ഈ ചടങ്ങിന് അവളെ സമ്മതിച്ചാ ഞാൻ ഇപ്പൊ തന്നെ പരാതി കൊടുക്കും. പരാതി ഉണ്ടായിരുന്നെങ്കിലേ അവൾ ഇതിനകം മനുഷ്യാവകാശ കമ്മീഷന്റെ മുന്നിൽ എത്തിയനെ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോനെ, വലിയ അഡ്വക്കേറ്റ് അല്ലേ അവള്. എന്താ പരാതി കൊടുക്കാത്തത്? കാരണം നിങ്ങൾ പറ. കാരണം ശ്രീജിത്തുമായുള്ള വിവാഹം കാവ്യ ആഗ്രഹിക്കുന്നു. പിന്നെ എങ്ങനെ പരാതി കൊടുക്കും? അല്ലേ, ഒരിക്കലും അവള് ശ്രീജിത്തിനെ വിവാഹം കഴിക്കില്ല. കാവ്യയുടെ എനിക്ക് അവളെ കാണണം. എന്തൊരു ചോദ്യം ആന്റി ഇത്! സാധാരണ എല്ലാ വീടുകളിലും വരൻ വരുന്നതിന് മുമ്പ് വധു എവിടെ ഉണ്ടാവുക? അവളുടെ മുറിയിലല്ലേ. കാവ്യ അവളുടെ മുറിയിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി അവളെ ഒന്ന് കണ്ടിട്ട് വരാം. കുത്തുവാക്കുകളും കേട്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വയ്യ മോളെ. ഞങ്ങളും കൂടെ വരുന്നുണ്ട്. വാ ആന്റി. ഒരു മിനിറ്റ്, പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവിടെ ചെന്ന് കരച്ചിലും പിഴിച്ചിലും ഒന്നും വേണ്ട. നടന്നുകൊണ്ടിരിക്കുന്നതിനെ നടക്കാൻ അനുവദിക്കുക, അതാ എല്ലാവർക്കും നല്ലത്. മോനെ, അവരുടെ ഉദ്ദേശം അത്ര നല്ലതല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അവരവളെ കൊണ്ട് പരാതി കൊടുപ്പിച്ചാലോ? ഏ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉറപ്പാണോ മോനെ? ഈ വീട്ടിൽ ഇന്ന് എന്ത് നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ അത് മാത്രമേ നടക്കാൻ പോകുന്നുള്ളൂ. ഓ, സമാധാനമായി. പക്ഷേ എനിക്ക് സമാധാനമാവണമെങ്കിൽ ഇത്തിരി നേരം കൂടി കഴിയണം. വരൂ വരൂ, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അത് പച്ചക്കള്ളം. ഞാൻ വരില്ല എന്ന് അവസാന നിമിഷം വരെ നിങ്ങൾ ഭയന്നു. ഏയ്, നിങ്ങൾ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെന്തിനാ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വരാൻ നേരത്തെ കാറയച്ചത്? സാധാരണ അങ്ങനെ ഒരു പതിവും നാട്ടുകടപ്പൊന്നും ഇല്ലല്ലോ. യു ആർ സോ സ്പെഷ്യൽ. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വധുവിന്റെ വീട്ടുകാർക്ക് ഞാൻ കാർ അയച്ചിരുന്നു. സംസാരമൊക്കെ പിന്നെ ആവാലോ, വരൂ, അകത്തേക്ക് ഇരിക്കാം. വാ ചേച്ചി, വരൂന്നേ, വരൂ വരൂ. കാവ്യയുടെ നിരപരാധിത്വം തെളിയിക്കാൻ നമുക്ക് കഴിയാഞ്ഞപ്പോ ശിവയോട് എനിക്ക് ഒരുപാട് ദേഷ്യം തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോ അതൊക്കെ മാറി, നിങ്ങളോടുള്ള ഇഷ്ടം കൂടി. കാവ്യ എന്റെ ഏട്ടന്റെ ഭാര്യയാവുന്ന സ്വപ്നം ഞാൻ ഒത്തിരി കണ്ടതാ. അത് സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷിക്കണ്ട മോളെ, ഏട്ടത്തി വീട് വിട്ട് എങ്ങോട്ടും പോയില്ല.
എന്തോന്നും മിണ്ടാത്ത കാവ്യ ഇവിടെ നിന്ന് പോകുന്നതില് ശിവയ്ക്ക് വിഷമമുണ്ടോ? പിന്നല്ലാതെ ഏട്ടത്തി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ വിവാഹം പിന്നെ നടക്കുമെന്ന് ശ്രീകുട്ടിക്ക് തോന്നുന്നുണ്ടോ? ആകപ്പാടൊരു സപ്പോർട്ട് ഏട്ടത്തിയായിരുന്നു. അച്ഛമ്മയും വീണു. ഇനി നമുക്ക് വേണ്ടി ആര് സംസാരിക്കും? സാരമില്ല, എന്നാലും ഏട്ടൻ ആഗ്രഹിച്ച ജീവിതം ഏട്ടന് കിട്ടിയല്ലോ, അത് മതി. എന്റെ കുഞ്ഞ് ഈശ്വര മഠത്തിലെ രാജകുമാരനോ രാജകുമാരിയോ ഒന്നും ആവണ്ട, ഞാൻ വളർത്തിക്കോളാം. എന്നാലും ഇനി പഴയ ജീവിതത്തിലേക്ക് ശിവ മടങ്ങി പോകരുത്. അച്ഛൻ ആരാണെന്ന് എന്റെ കുഞ്ഞിനോട് പറയാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും ഒരു നല്ല മനുഷ്യനാണ് നിന്റെ അച്ഛനെന്നെങ്കിലും എനിക്ക് പറയാലോ. എന്തേത്, നിന്നെ ഞാൻ കൈവിടും നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു നല്ല മനുഷ്യന് അവന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ഉപേക്ഷിക്കാൻ പറ്റുമോ? ശിവ, എന്താ അവിടെ ഒരു സംസാരം? അകത്തേക്ക് വാ. അമ്മ അമ്മേരെ പണി നോക്കിപ്പോ. ഞങ്ങൾക്കേ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ. വാ ശ്രീകുട്ടി. ഏട്ടനറിയും. ഇനി ആരറിഞ്ഞാലും കുഴപ്പമില്ല. ഈശ്വര മഠത്തിലെ ഇളമുറ തമ്പുരാക്കന്മാരിൽ ഒരാളാ ഇനി ഞാൻ. ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ, അവരെ തിരക്കും. ഓക്കെ. ഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കുക. എനിക്കിതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിട്ടല്ല. എന്ത് നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഈ ഹോമം വേണമെന്ന് അച്ഛമ്മ നിർബന്ധം പിടിക്കുമായിരുന്നു. നല്ലതാ, എന്ത് കാര്യവും തടസ്സം കൂടാതെ നടക്കണമെങ്കിൽ വിഘ്നേശന്റെ അനുഗ്രഹം കൂടിയേ തീരും. ഇവിടെ ഒരു കല്യാണം നടന്നപ്പോഴും ഹോമങ്ങളും പൂജയൊക്കെ നടത്തിയിരുന്നു, പക്ഷെ എന്താ പ്രയോജനം? മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോവല്ലേ. പെണ്ണിനെ മനസ്സിലാക്കുന്നവൻ മണ്ണും ചാരി നിന്നതാണെങ്കിലും അതൊരു കുറവല്ല. എന്റെ ആരൊക്കെ എതിർത്താലും പെണ്ണ് അവന്റെ കൂടെ പോവും. അവന്മാര് മാത്രമല്ല, ചില അവളുമാരും മണ്ണും ചാരി നിൽപ്പുണ്ട്. അവളുമാരും കൊണ്ടേ പോ. ശ്രീകുട്ടി മതി, അമ്മയുടെ പ്രായമുള്ളവരോട് സംസാരിക്കുമ്പോ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അവള് പറഞ്ഞോട്ടെ ശ്രീജിത്തെ, ചെമ്മീൻ ചാടിയാ മുട്ടോളം, അത്ര തന്നെ. ഈ മീൻ എവിടം വരെ ചാടുമെന്ന് നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ചേട്ടാ, ചേച്ചി ഇതുവരെ ഒരുക്കം കഴിഞ്ഞ് വാതില് തുറന്നിട്ടില്ല. ഒരുപാട് നേരമായല്ലോ അവള് സാരി ഉടുക്കാൻ കയറിയിട്ട്. ഞാൻ ചെന്ന് വാതില് മുട്ടിയപ്പോ ഒരുങ്ങാണെന്ന് പറഞ്ഞു. ഒരുപാട് നേരം കാത്തു നിന്നിട്ട് ഇപ്പൊ വിളിച്ചപ്പോ മിണ്ടുന്നില്ല. മോനെ, ഇനി അവള് വല്ല കടുങ്കൈ കാണിച്ചു കാണുമോ? ഞാനൊന്ന് നോക്കിട്ട് വരാം. ഇത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണെന്ന് തോന്നുന്നത്. ചവിട്ടി പൊളിക്കും മോനെ. എന്താ?
അയ്യോ മാറി നോക്കട്ടെ എന്റെ ഈശ്വര, എടാ മോനെ അവള് കടന്നു കളഞ്ഞടാ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് എവിടെ പോവാൻ അവള്? ഇല്ല, വീട്ടിലേക്ക് അവൾ പോവാൻ സാധ്യതയില്ല. അവിടെ ആരും ഉണ്ടാവില്ലെന്ന് അവൾക്കറിയാം. അധിക ദൂരം പോയിരിക്കാനും ചാൻസ് ഇല്ല. അറ്റ് എനി കോസ്റ്റ് അവളെ ഒരു മണിക്കൂറിനകം എനിക്ക് കിട്ടിയിരിക്കണം. ഓക്കെ. ഏട്ടാ, എനിക്കൊരു സംശയമുണ്ട്. എന്താ? അവളെ ഇവിടുന്ന് കടത്തിയത് സിദ്ധു ആവാൻ ചാൻസ് ഇല്ലേ? എന്റെ ഭാര്യയുടെ സ്വഭാവ ശുദ്ധിക്ക് മറ്റാരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്.